Hello friends, ഇന്ന് നമുക്ക് മാംഗോ ഐസ്ക്രീം എങ്ങനെ ടേസ്റ്റിയായി വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ ഇതുപോലുള്ളൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയൊരു സോസ് പാനിൽ 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായി തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവെക്കാം. നമ്മൾ റെഡിയാക്കിയ മിക്സ് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയും പിഞ്ച് ഉപ്പും 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് 4-5 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. അഞ്ച് മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചതാണിത്. ഇനി ഇതൊന്നുകൂടി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 മാങ്ങ ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 1 രാത്രി മുഴുവനും ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് 1 ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഈസിയുമായ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.